കതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് കേരള സർക്കാരിന്റെ വളരെ കൃത്യമായ ഒരു ഇടപെടൽ കൂടി ഉണ്ടാവുകയാണ്. വ്യാജ വാർത്ത നിർമ്മിതികളും വ്യാജ വാർത്ത സംസ്കാരവും ഇല്ലാതാക്കുന്നതിന് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഡിജിറ്റൽ സാക്ഷരത വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് സർക്കാർ കാലെടുത്ത് വയ്ക്കുകയാണ്. സത്യമേവ ജയത എന്ന പരിപാടിയാണ് ആ ഡിജിറ്റൽ സാക്ഷരതയ്ക്ക് വേണ്ടി സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ പറയുന്ന ടീംസിൻ്റെ വ്യാജ വാർത്തകളും നുണപ്രചരണങ്ങളും ഒന്നും കേരളത്തിൽ ഏൽക്കാതെ പോകും എന്നർത്ഥം. ഈ നുണപ്രചരണത്തിൻ്റെ ഒരു വലിയ പ്രഭവ കേന്ദ്രം ഏതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. രാജ്യത്തെ നയിക്കുന്ന പ്രധാനമന്ത്രി തന്നെ, ആ ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തികൾ തന്നെ നിരന്തരമായി നിങ്ങൾ നുണകൾ മാത്രം പറയുക, നുണകൾ മാത്രം പ്രചരിപ്പിക്കുക എന്നുള്ള സന്ദേശം ഉദ്ബോധനം ചെയ്യുന്നവരാണ്. ആ കൂട്ടത്തിൽ ഇങ്ങനെ നുണകൾ മാത്രം പടച്ചുവിടുന്നവർ അവരുടെ ആ വ്യാജ നിർമ്മിതികളിൽ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ പലപ്പോഴും അന്തം വിട്ട് നിൽക്കാറുണ്ട്, യാഥാർത്ഥ്യമേത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ. അപ്പോൾ അവിടെ എന്താണ് വ്യാജവാർത്ത? ഈ വ്യാജവാർത്ത നിർമ്മിക്കുന്നതിലൂടെ ഓരോരുത്തർക്കും ലഭിക്കുന്ന ലാഭമെന്ത്? ഈ വ്യാജവാർത്ത നിർമ്മിതിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെ? അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഏതൊക്കെ? അത്തരത്തിൽ സമൂഹത്തിന് തിരിച്ചറിവുണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ വ്യാജവാർത്ത നിർമ്മിതികളിലേക്ക് കടന്നു ചെല്ലാൻ, അതിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടു തിരിച്ചറിയാനും തമസ്കരിക്കാനും അത് പ്രചരിപ്പിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ കുട്ടികളടക്കമുള്ളവരെ ഉദ്ബോധിപ്പിക്കുന്ന, അവർക്ക് മാർഗദർശിത്വമേകുന്ന ഒരു ഡിജിറ്റൽ സാക്ഷരതാ പരിപാടിയായി ഈ സത്യമേവ ജയതെ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വ്യാജവാർത്ത നിർമ്മിതികളെ ഇല്ലാതാക്കാൻ വേണ്ടി സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെയൊക്കെ പലതരത്തിൽ വ്യാഖ്യാനിച്ച് അതിനെയൊക്കെ ഇല്ലാതാക്കി കളയാനുള്ള ശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. അത് ചില നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും എതിരായിട്ടുള്ള കടന്നുകയറ്റമാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് സർക്കാർ ഇത് താഴേക്ക് ഇടയിൽ നിന്ന് തന്നെ തുടങ്ങുക എന്നുള്ള ആ ചിന്തയിലേക്ക് എത്തുന്നത്. കുട്ടികളാണല്ലോ ഏറ്റവും പ്രധാനം, നാളുകളുടെ ഭാവി വാഗ്ദാനങ്ങളായി വരേണ്ടവർ, അവരാണ് നാളെ സമൂഹത്തിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ പോകുന്നവർ. അപ്പോൾ അവർക്ക് അവരുടെ വിദ്യാഭ്യാസ സമയത്തു തന്നെ ഈ നുണകളെ തിരിച്ചറിയാനുള്ള പ്രാപ്തി ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പടർത്തുന്ന ഈ വിഷചിന്തകളെ വേർതിരിച്ചെടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാവുകയാണെങ്കിൽ അതിൽപരം ഒരു നന്മ നമ്മുടെ നാടിന് ചെയ്യാനില്ല എന്നുള്ള ആ യാഥാർത്ഥ്യമാണ് ഈ സത്യമേവ ജയതേ എന്ന പരിപാടി വിഭാവനം ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്.